ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മനുപ്രസാദ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സെർച്ചബിൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എങ്ങനെ എക്സലിൽ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ഇങ്ങനെയായിരിക്കും. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിനകത്ത് ഡിഫറെൻ്റ് ഐറ്റംസുകൾ ഉണ്ടാവും. വേറൊരു ലൊക്കേഷനിലുള്ള ലിസ്റ്റ് നമ്മൾ ഇതിലേക്ക് കോൾ ചെയ്യുകയാണ്. നമ്മൾ ഇതിനകത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ള വാല്യൂ എന്താണോ അത് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുക. പക്ഷേ അതേ സമയത്ത് ഇതിൽ ഒരുപാട് എൻട്രീസ് വരികയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വേണ്ട വാല്യൂസ് എന്താണ് എന്നുള്ളത് സെർച്ച് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഈ സെർച്ചബിൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കൺസിഡർ ചെയ്യുക. സെർച്ചബിൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നമുക്ക് ഇതേ ലിസ്റ്റുകൾ തന്നെയുണ്ട്. പക്ഷേ അതേ സമയത്ത് ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ഞാൻ ഏതെങ്കിലും ഒരു വാല്യൂ എം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ വെച്ചിട്ട് ഞാൻ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എം എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് ഉള്ള ലിസ്റ്റുകൾ മാത്രമായിരിക്കും കാണിക്കുക, ബാക്കിയുള്ളതൊന്നും അവിടെ കാണിക്കില്ല. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒരു ബി ഇ ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ബി ഇ ആർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രിങ് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് മാത്രമായിരിക്കും ഇതിനകത്ത് കാണിക്കും. സോ ഇതുപോലെ ഒരു സെർച്ചബിൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് ആദ്യമായിട്ട് ഒരു സാധാരണ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. സോ ഈ ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ളതിലാണ് സാധാരണ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇവിടെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ലിസ്റ്റ് ഉണ്ട്. ഈ ലിസ്റ്റിലുള്ള ഐറ്റംസ് ആണ് എൻ്റെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ വരേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഏത് സെല്ലിലാണോ എനിക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഡാറ്റ ടാബിൽ പോയിട്ട് ഡാറ്റ ടൂൾ സെക്ഷനിൽ ഡാറ്റ വാലിഡേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇവിടുന്ന് സെറ്റിംഗ്സ് ടാബിൽ അലോ എന്ന് പറഞ്ഞ സെക്ഷനിൽ ലിസ്റ്റ് സെലക്ട് ചെയ്യാം. ലിസ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. സോ ഈ സോഴ്സ് എന്ന് പറഞ്ഞ സെക്ഷനിലാണ് നമ്മൾ ഈ ലിസ്റ്റ് കൊടുക്കേണ്ടത്. സോ അത് ലിസ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ സോഴ്സ് എന്തൊക്കെയാണോ അത് കംപ്ലീറ്റ് ഞാൻ ഡ്രാഗ് ചെയ്യുന്നു. സോ ഇവിടെ E3 തൊട്ട് E27 വരെയുള്ള ഈ ഒരു റേഞ്ച് ഞാൻ സെലക്ട് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുന്നു. സോ ഇനി നമ്മളിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ആരോ വന്നിട്ടുണ്ടാവും. സോ ഇത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇതിനകത്ത് ഈ ലിസ്റ്റിലുള്ള എല്ലാ ഐറ്റംസുകളും നമുക്കിന്ന് കാണാം. ഇതിലേതാണോ നമുക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ നമുക്കിവിടെ കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മളൊരു സാധാരണ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. സോ ഇതേ സമയത്ത് നമുക്ക് ഈ ഐറ്റംസ് 100, 200 അല്ലെങ്കിൽ വളരെ കൂടുതൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അങ്ങനെ വരുന്ന സമയങ്ങളിലാണ് നമുക്ക് സെർച്ചബിൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ ആവശ്യം നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. സോ ഇനി സെർച്ചബിൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഇതിന് ഞാൻ ചെയ്യുന്നത് ഇവിടെ ഞാൻ F3 എന്ന് പറഞ്ഞ സെല്ലിൽ ആദ്യം എഴുതിയിട്ടുള്ള ഇക്വേഷൻ എങ്ങനെയാണ്, ഈസ് നമ്പർ ഇഫ് എറർ സെർച്ച്, സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡാണ് ചെയ്തിട്ടുള്ളത്. അതായത് B3 എന്ന് പറയുന്ന സെല്ലിനകത്ത് കൊടുക്കുന്ന സെർച്ച് കീവേഡ് എന്താണോ അത് ഇയിൽ നിന്ന് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം സെർച്ച് ചെയ്തിട്ടില്ലെങ്കിൽ എറർ കാണിക്കുന്നത് നള്ളായിട്ട് കാണിക്കാനാണ് ഇഫ് എറർ എന്ന് കൊടുത്തിട്ടുള്ളത്. ഈ സെർച്ച് ചെയ്ത കീവേഡ് ഈ ഒരു ലിസ്റ്റിൽ എത്രാമത്തെ പൊസിഷനാണ് എന്നുള്ളതാണ് നമുക്ക് ഇത്രയും സെക്ഷനിൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. അതിൽ നിന്ന് അതിനെ നമുക്ക് ട്രൂ ഓർ ഫോൾസിലേക്ക് മാറ്റാനാണ് ഈസ് നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുള്ളത്. സോ ഈസ് നമ്പർ ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോസ് ഞാൻ ഈ സെർച്ച് സെല്ലിൽ കൊടുത്തിട്ടുള്ള കീവേഡ് എന്താണോ അത് അവൈലബിൾ ആണെങ്കിൽ അത് ട്രൂ ആയിട്ടും അൺഅവൈലബിൾ ആണെങ്കിൽ അത് ഫോൾസ് ആയിട്ടും കാണിക്കും. സോ ട്രൂ ഓർ ഫോൾസിനെ ജസ്റ്റ് 1 and 0s ആക്കാൻ വേണ്ടിയിട്ടാണ് മുമ്പിൽ ഇതുപോലെ 2 dash കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഇക്വേഷൻ ഞാൻ കൊടുത്തിട്ട് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സപ്പോസ് ഞാനിവിടെ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ബി അവൈലബിൾ ആയിട്ടുള്ള ലിസ്റ്റുകളൊക്കെ എന്താണോ അവിടെയൊക്കെ നമുക്ക് 1 ആയിട്ട് കിട്ടുകയാണ് ചെയ്യുക. നമുക്കിപ്പം സെർച്ച് ചെയ്യുന്ന കീവേഡുകളൊക്കെ പല ഭാഗങ്ങളിലായിട്ടാണ് കിടക്കുന്നത്. ഇതിനെ കറക്റ്റ് ഓർഡറിൽ നമുക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഓർഡറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അടുത്ത ഇക്വേഷൻ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഈ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള 1s കൗണ്ട് ചെയ്തിട്ട് എഴുതുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഒരു ഇഫ് കണ്ടീഷൻ കൊടുത്തു. സപ്പോസ് ഈ F3 വാല്യൂ 1 ആണെങ്കിൽ അത് കൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് 0 ആയിട്ട് തന്നെ നോക്കുക. സോ ആദ്യത്തെ കേസിൽ 0 ആണ്, കൗണ്ട് ചെയ്യില്ല. അടുത്ത കേസിൽ ഇവിടുത്തെ കേസിൽ നമുക്ക് എന്താ സംഭവിക്കുക,
കൗണ്ട് ചെയ്യും. എഫ് ഐ എന്ന് പറയുന്നത് ഇതിലെ വാല്യൂ വൺ ആണെങ്കിൽ ഇതിന് തൊട്ട് മുമ്പിലുള്ള വണ്ണുകളെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് അവിടെ എഴുതുക എന്നുള്ളതാണ് ഈ ഇക്വേഷനിൽ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് രണ്ടാമത്തെ കോളത്തിൽ വരികയാണെങ്കിൽ ഇവിടെയുള്ള വണ്ണും ഈ വണ്ണും കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ടു കിട്ടും. സോ ഇതേ സമയത്ത് ഈ ബിയുടെ വാല്യൂ ഞാൻ മാറ്റി സി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓർഡർ കറസ്പോണ്ടിങ് ആയിട്ട് മാറും. സോ ഇപ്പോഴും നമുക്ക് കറക്റ്റ് വൺ ടു ത്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പുകൾ നമുക്ക് ഒഴിവാക്കണം. സോ ഈ ഗ്യാപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ അടുത്ത ഇക്വേഷൻ കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇൻഡെക്സിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇ ത്രീ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ലിസ്റ്റാണ്. E3 to E26 എന്ന് പറയുന്നത് ഇത്രയും നമ്മുടെ ലിസ്റ്റാണ്. അതിൽ നിന്ന് നമ്മൾ മാച്ച് ചെയ്യുന്നത് ഇതിലുള്ള റോസ് വെച്ചിട്ടാണ് മാച്ച് ചെയ്യുന്നത്. സോ ഇത് നമ്മൾ കോളം എടുത്തതിന് ശേഷം ഇതിലെ ഇൻഡെക്സ് എല്ലാം കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ സ്പേസ് ഒഴിവാക്കി ചെയ്യാനാണ് ഈ ഒരു ഇക്വേഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇൻകേസ് അതിൽ എറർ കാണിക്കുകയാണെങ്കിൽ ആ എറർ നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇഫ് എറർ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ കൊടുത്തിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതുപോലെ സ്പേസ് ഒന്നും ഇല്ലാതെ കിട്ടിക്കഴിഞ്ഞു. സോ സപ്പോസ് ഞാൻ ഈ സെർച്ച് എഞ്ചിനകത്ത് വേറെ എന്തെങ്കിലും ഒരു വാല്യൂ BER എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ BER ഉള്ള വാല്യൂസ് ഉള്ളതെല്ലാം എനിക്കിവിടെ കിട്ടും. സോ എനിക്കിപ്പോൾ ഇവിടെ ഈ സെർച്ച് എഞ്ചിനിൽ ഈ ഒരു സെല്ലിനകത്ത് സെർച്ച് ചെയ്യുന്ന കീവേഡിൻ്റെ ലിസ്റ്റ് എനിക്കിപ്പോൾ ഇവിടെ കിട്ടുന്നുണ്ട്. സപ്പോസ് ഒന്നുമില്ലെങ്കിൽ ആ ഫുൾ ലിസ്റ്റ് അതുപോലെ കിട്ടുകയാണ് എനിക്ക് ചെയ്യാം. സോ ഇനി നമുക്ക് എന്താ ചെയ്യുക, ഈ ഒരു സെക്ഷനിലുള്ള വാല്യൂസിനെ നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റായിട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ സെല്ലിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഡാറ്റയിൽ നേരത്തെ ചെയ്ത പോലെ പോവുക, ആൻഡ് ഡാറ്റ വാലിഡേഷൻ എടുക്കുക. ഡാറ്റ വാലിഡേഷനിൽ ലിസ്റ്റ് സെലക്ട് ചെയ്യുക. ലിസ്റ്റ് സെലക്ട് ചെയ്യുന്നതിൽ സോഴ്സ് നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ഇത്രയും സെക്ഷൻസ് നമ്മൾ സോഴ്സായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. സോ ഇപ്പോൾ എനിക്ക് എല്ലാ ലിസ്റ്റുകളും കാണുന്നുണ്ട്. പക്ഷേ എന്നാലും കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം സപ്പോസ് ഞാനിവിടെ വാല്യൂ ഞാനിവിടെ സെർച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, ബി എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്കിതുപോലെ ഒരു വാലിഡേഷൻ എറർ കാണിക്കും. ഈ എറർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് തൽക്കാലം ക്യാൻസൽ ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഡാറ്റ വാലിഡേഷൻ എടുത്തതിന് ശേഷം ഈ സെയിം വിൻഡോയിൽ ടോപ്പിൽ എറർ അലേർട്ട് ഉണ്ട്, അതൊന്ന് അൺടിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് അത് അവൈലബിൾ ആയിരിക്കും. സപ്പോസ് ബി എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തിട്ട് ഞാൻ എൻ്റർ കൊടുത്ത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബി ഉള്ള വാല്യൂസ് എല്ലാം എനിക്കിവിടെ കിട്ടുന്നു. അതേപോലെ തന്നെ എം ആണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ എം ഉള്ള വാല്യൂസ് ഉള്ള എല്ലാം എനിക്കിവിടെ കിട്ടുന്നു. സോ ഇതുപോലെയാണ് നമ്മൾ സെർച്ച് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ചെയ്യുക. സോ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.